സാമൂതിരിയായി ചുമതലയേറ്റ കെസി ഉണ്ണി അനുജൻ രാജ ആചാരപ്രകാരം പൊന്നാനയെ സമർപ്പിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഉടമയും മലബാറിന്റെ ഭരണാധികാരിയുമായിരുന്ന സാമൂതിരി രാജായുടെ ആചാര ദർശനം രാജഭരണകാലത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലായിരുന്നു. കല്ലുവെച്ച മോതിരം, വീരശൃംഖല, പതക്കം എന്നീ സ്ഥാന ചിഹ്നങ്ങളണിഞ്ഞ സാമൂതിരി രാജ തിങ്കളാഴ്ച രാത്രിയോടെ ഗുരുവായൂരിലെത്തിയിരുന്നു. പണ്ട് സാമൂതിരി കോവിലകം നിന്നിരുന്ന സ്ഥലമായ ഇപ്പോഴത്തെ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലെത്തിയ സാമൂതിരിയെ ദേവസ്വം ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ, അഡ്മിനിസ്ട്രേറ്റർ കെ മുരളീധരൻ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്നയുടനെ കോയമ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി വെള്ളികെട്ടിയ അധികാരദണ്ഡുമായി സാമൂതിരിയെ ആനയിക്കാനെത്തി. വാളും പരിചയുമായി ഉടുത്തുകെട്ടിയ 6 കൃഷ്ണാട്ടം കലാകാരന്മാരുടെ അകമ്പടിയിൽ സാമൂതിരിയെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. മുമ്പിൽ കുത്തുവിളക്ക് അകമ്പടിയായി. രാജകീയ പരിവാരങ്ങളോടെ സാമൂതിരി എഴുന്നള്ളിയപ്പോൾ പരിസരങ്ങളിലുണ്ടായിരുന്ന ജനം വഴിമാറിക്കൊടുത്തു. 89 വയസ്സിലും ആചാരം തെറ്റിക്കാതെ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൽ നിന്ന് നടന്നാണ് പരിവാരങ്ങളോടൊപ്പം സാമൂതിരി ക്ഷേത്രത്തിലെത്തിയത്. ക്ഷേത്ര കവാടത്തിലെത്തിയ സാമൂതിരിയെ ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ കെ സുരേന്ദ്രൻ സ്വീകരിച്ചു. നാലമ്പലത്തിൽ 3 പവനിലധികം വരുന്ന സ്വർണത്തിൽ തീർത്ത ആനയുടെ രൂപവും പണക്കിഴിയും പട്ടിൽ പൊതിഞ്ഞ ഭഗവാന് സമർപ്പിച്ച ശേഷം ക്ഷേത്രം ഓദിക്കാൻ കക്കാട് ദേവദാസൻ നമ്പൂതിരിയിൽ നിന്ന് ഭഗവത് പ്രസാദം സ്വീകരിച്ചു. മക്കളായ സരസിജ രാജ, മായാദേവി രാജ എന്നിവരും ബന്ധുമിത്രാദികളുമടക്കം 20 പേർ സാമൂതിരിക്കൊപ്പം ഉണ്ടായിരുന്നു. ഗുരുവായൂരപ്പൻ ക്ഷേത്ര മതിൽക്കെട്ട് വിട്ട് പുറത്തേക്ക് എഴുന്നള്ളുമ്പോഴും സാമൂതിരി ആചാരപ്രകാരം ദർശനത്തിനെത്തുമ്പോഴും മാത്രമാണ് കൃഷ്ണനാട്ടം കലാകാരന്മാർ ഉടുത്തുകെട്ടി അകമ്പടി സേവിക്കാറുള്ളത്. സാമൂതിരിയായിരുന്ന പി കെ ശ്രീ മാനവേദൻ രാജ കഴിഞ്ഞ ഏപ്രിലിൽ തീപ്പെട്ടതിനെ തുടർന്നാണ് സാമൂതിരി കോവിലകത്തെ ഇപ്പോഴത്തെ കാരണവരായ ഉണ്ണി അനുജൻ രാജ സ്ഥാനമേറ്റത്. ഗുരുവായൂർ ദേവസ്വത്തിലെ 9 ഭരണസമിതിയിലെ സ്ഥിര അംഗത്തിനുള്ള അവകാശം സാമൂതിരിക്കാണ്. കഴിഞ്ഞ 21 സാമൂതിരി ദേവസ്വം സ്ഥിര ഭരണസമിതി അംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. ടി സി വി ന്യൂസ്, ഗുരുവായൂർ.